ബ്രേക്ക് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഓട്ടോറിക്ഷയുടെ ബജാജിനും എന്നെ സെയിം സിസ്റ്റം ആണ്. ഫേവറേറ്റ് കാർ ഏതാ? എന്റെ സൂപ്ര. അപ്പോൾ ഇതൊരു ഡ്യുവൽ ടിപ്പ് വരുന്ന എക്സസ് ആണല്ലോ വെച്ചിരിക്കുന്നത് അല്ലേ? ഡ്യുവൽ വർക്കിംഗ് ആണ്. ഗ്ലാമറിന്റെ 124 സിസിയുടെ എഞ്ചിനാണ് വരുന്നത്. വെൽക്കം ബാക്ക് ടു മോർ ഫീൽഡ്സ്. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് എറണാകുളം ജില്ലയിലെ പുത്തൻകുരിശ് എന്നൊരു സ്ഥലത്താണ്. ഇവിടെ ഞാൻ നിങ്ങളെ ഇന്ന് പരിചയപ്പെടുത്തുന്ന ഒരു സ്പെഷ്യൽ ബിൽഡ്, ഒരു യുണീക് ബിൽഡ് എന്നൊക്കെ പറയാവുന്ന ഒരു 9-ാം ക്ലാസ്സുകാരൻ്റെ സൃഷ്ടി എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാവുന്ന ഒരു വാഹനമാണ് ഈ ഇരിക്കുന്ന ഒരു ഗോകാർട്ടാണ് ഞാൻ നിങ്ങളിന്ന് പരിചയപ്പെടുന്നത്. സോ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനലുകളും ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ഈ വീഡിയോ ജസ്റ്റ് ലൈക്ക് ഇട്ട് കണ്ടു തുടങ്ങുക. നമ്മുടെ ഇൻസ്റ്റഗ്രാം പേജിൻ്റെ ലിങ്ക്, നമ്മുടെ എല്ലാ വീഡിയോയുടെയും അപ്ഡേഷൻസ് കാര്യങ്ങളൊക്കെ നമ്മൾ ഇൻസ്റ്റഗ്രാം പേജിലാണ് ആദ്യമേ പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇൻസ്റ്റഗ്രാം പേജിൽ ലിങ്ക് ചെയ്യാൻ താഴെ കൊടുക്കുന്നുണ്ട്, ജസ്റ്റ് ഒന്ന് കയറി ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമുക്ക് നേരെ ഈ ഒരു വാഹനത്തിൻ്റെ വീഡിയോ. നമുക്ക് ഈ ഒരു വാഹനത്തിൻ്റെ ഫുൾ ഡീറ്റെയിൽസിലേക്ക്, അതായത് ഫുൾ റിവ്യൂയിലേക്ക് വരാം. നമുക്ക് ഈ ഒരു വാഹനത്തിൽ എന്തൊക്കെ മെറ്റീരിയലാണ് ഉപയോഗിച്ചിരിക്കുന്നത്, എത്ര നാൾ കൊണ്ടാണ് ഈ ഒരു വാഹനം ബിൽഡ് ചെയ്തത്, അതുപോലെ തന്നെ ഈ ഒരു വാഹനത്തിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെ എന്നറിയണമെങ്കിൽ നമുക്ക് ഈ ഒരു വാഹനത്തിൻ്റെ ബിൽഡ് ചെയ്ത അലൻ എൻ്റെ കൂടെയുണ്ട്. നമുക്ക് അലനെ ഈ വീഡിയോയിലേക്ക് വെൽക്കം ചെയ്യാം. ഹായ് അലൻ. ഹലോ. യെസ്. ഓക്കെ അലൻ, അപ്പോൾ നമുക്ക് ഈ ഒരു ഗോകാർട്ട് എങ്ങനെ ബിൽഡ് ചെയ്തു, എത്ര നാൾ കൊണ്ട് ബിൽഡ് ചെയ്തു, എന്താണ് ഇതിൻ്റെ പ്രത്യേകതകൾ, അതൊക്കെ നമുക്കൊന്ന് ജസ്റ്റ് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് പറയാമോ? ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാമോ? എൻ്റെ പേര് അലൻ കെ ഷാജി എന്നാണ്. അപ്പം ഞാൻ ഇവിടെ 9th പഠിക്കുവാണ്. പുത്തൻകുരിശിലാണ് വീട്. പുത്തൻകുരിശ് എറണാകുളം അവിടുത്തെ പുത്തൻകുരിശാണ് വീട്. പിന്നെ എൻ്റെ സ്കൂളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെക്നിക്കൽ ഹൈസ്കൂൾ ഓണംതുരുത്തി, അവിടെയാണ് ഞാൻ പഠിക്കുന്നത്. അപ്പോൾ ഒരു 9th കാറിൻ്റെ ബിൽഡാണ് നമ്മുടെ ഈ കൂടെ കാണുന്ന ഈ ഒരു വാഹനം. യെസ് യെസ്. ബാക്കിയുള്ള ഞാനൊക്കെ 9th പഠിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ ഇങ്ങനൊരു വാഹനം ഉണ്ടാക്കുന്നതിനെ പറ്റിയോ, അല്ലെങ്കിൽ ഇത് ഇതുപോലൊരു ബിൽഡ് നമ്മളൊന്നും ആലോചിച്ചിട്ട് കൂടിയില്ല. ആ ഒരു ഇതിലും നീ 9th പഠിക്കുന്ന നീ ഇങ്ങനൊരു സംഭവം, അത് ഈ ഒരു ഗോകാർട്ട് എന്ന് പറഞ്ഞൊരു വാഹനം ഉണ്ടാക്കിയെന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര നമുക്ക് അംഗീകരിക്കാൻ, ശരിക്കും പറഞ്ഞാൽ അംഗീകാരം കിട്ടേണ്ട ഒരു കാര്യം തന്നെയാണ് ഈ ചെയ്തിരിക്കുന്നത്. സോ അലൻ, എന്തായിരുന്നു ഇതുപോലൊരു ഗോകാർട്ട് എന്നൊരു ബിൽഡിലേക്ക്, അതായത് ഈ ഒരു രീതിയിൽ ഒരു വാഹനം ഉണ്ടാക്കാനുള്ള ഒരു മോട്ടിവേഷനൊക്കെ എന്തായിരുന്നു? ഇങ്ങനൊരു വണ്ടിയുടെ മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ ചെറുപ്പം തൊട്ട് കാറിനോടുള്ള ക്രേസ്. ഓക്കെ. ഇപ്പൊ റോട്ടിയുടെ കുറെ കാറ് പോകുന്നുണ്ട്, പല ബ്രാൻഡ് കാറും പോകുന്നുണ്ട്. അപ്പോ നമുക്ക് ഈ അണ്ടർ ഏജ്ഡ് ആയിട്ടുള്ള ഒരു കാർ അവിടെ ഇറക്കുന്നില്ല എന്നുള്ളത് വേറൊരു കാര്യം. അതായത് 18 കാർ അതാരും ഇറക്കുന്നില്ല. അപ്പൊ നമുക്ക് ഞാൻ അതുകൊണ്ട് സ്വന്തം ഡിസൈൻ ഓർമ്മ വരച്ച് സ്ക്രാപ്പ് പാർട്സ് ഉപയോഗിച്ച് ഉണ്ടാക്കിയതാണ്, ഡിസൈൻ വരച്ച് ഉണ്ടാക്കിയതാണ്. അപ്പൊ അങ്ങനെയാണ് ഇതിട്ട് വന്ന് ക്രൈസ് ഇത്രയൊക്കെ ആയി വന്ന് ഉണ്ടാക്കിയത്. കാർ ഓടിക്കാനുള്ള മോഹമാണ് ശരിക്കും അല്ല ഈ ഒരു ബിൽഡിലേക്ക് കൊണ്ടെത്തിച്ചത്. അതെ. ഓക്കെ, ഏതാ ഫേവറേറ്റ് കാർ? ഏതാ? എന്റെ സൂപ്ര. ഫോർ ആണ് ഫേവറേറ്റ് വാഹനം. അതെ. ഓക്കെ, അപ്പൊ എന്താണ് സൂപ്രയെ ഇത്ര ഇഷ്ടപ്പെടാനുള്ള കാരണം? എന്നാ സൂപ്രയുടെ ഭംഗിയും പിന്നെ ട്യൂൺ ചെയ്യാൻ പറ്റിയ നല്ല വണ്ടി. അങ്ങനെ ഏറ്റവും ട്യൂൺ ചെയ്യാൻ പറ്റുന്ന, അതായത് ഏറ്റവും നന്നായിട്ട് ട്യൂൺ ചെയ്യാൻ പറ്റുന്ന എഞ്ചിനാണല്ലോ സൂപ്രയ്ക്ക് വരുന്നത്. അതാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. അപ്പൊ നമുക്ക് ഞാൻ ജസ്റ്റ് ചോദിച്ചോട്ടെ, ഈ ഒരു എഞ്ചിൻ അപ്പൊ ഇതിനകത്ത് വന്നിരിക്കുന്ന എഞ്ചിനിന്റെ ഭാഗത്ത് എന്തെങ്കിലും അപ്ഗ്രേഡ്സ് കൊണ്ടുവന്നിട്ടുണ്ടോ? ഞാനൊരു പവർ ഫിൽറ്റർ അത്ര വെച്ചിട്ടുള്ളൂ, വേറെ ഒന്നും അങ്ങനെ ചെയ്തിട്ടില്ല. പിന്നെ മൈലേജ് കുറഞ്ഞ, പിന്നെ എക്സോസ്റ്റും എഞ്ചിൻ ചൂടാണെങ്കിൽ പൊട്ടിക്കാൻ പറ്റുമോ? പൊട്ടിക്കാൻ പറ്റും. മിനിമലായിട്ട് ചെയ്യാൻ പറ്റും. അതെ അല്ലേ. ഓക്കെ, അപ്പൊ നമുക്ക് കുറച്ച് ചോദ്യങ്ങൾ, അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ ഒരു വാഹനം ഒന്ന് ഇൻട്രോഡ്യൂസ് ചെയ്യാം. നമുക്ക് കുറച്ച് ചോദ്യങ്ങൾ ചോദിച്ച് നമുക്ക് ഈ ജസ്റ്റ് ഈ വാഹനം ഒന്ന് ഫുൾ അതിന്റെ സ്പെസിഫിക്കേഷൻസ് ഒക്കെ ഒന്ന് നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ അല്ലേ ഞാൻ ചോദിക്കട്ടെ, എന്താ ഈ ഒരു വാഹനം ഇങ്ങനെ ബിൽഡ് ചെയ്യാൻ ഉള്ളൊരു ആഗ്രഹമൊക്കെ ആയിട്ട് വീട്ടിലൊക്കെ, അതായത് വീട്ടിലെ പേരൻസിന്റെ ഒക്കെ അടുത്ത് ഇങ്ങനെ ഒരു വാഹനം ഉണ്ടാക്കണം എന്ന് പറഞ്ഞപ്പോൾ അവരുടെ ഒക്കെ റിയാക്ഷൻ എന്തായിരുന്നു? അവരുടെ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ആദ്യം സീരിയസ് ആയിട്ട് എടുത്തില്ല അവര്. പിന്നെ ഞാൻ വേറെ ഇങ്ങനെ സീരിയസ് ആയിട്ട് ഇങ്ങനെ കുറേ വീഡിയോ കാണിച്ച് കുറേ പേര് ഉണ്ടാക്കിയെ, അപ്പോൾ അവർ സപ്പോർട്ട് ചെയ്ത് ഉണ്ടാക്കിക്കോ എന്താ വെച്ചാൽ ചെയ്തു, ഇഷ്ടംപോലെ ചെയ്തു, ഇഷ്ടമല്ലേ എന്ന് ചെയ്തു, എന്താ ചെയ്തോ. പിന്നെ അവർ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ ലാസ്റ്റ് അവര് ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് വരും എന്ന് വിചാരിച്ചില്ല. അപ്പോൾ അവരും ശരിക്കും പറഞ്ഞാൽ ഒന്ന് നെറ്റിട്ടിരിക്കുകയാണ്, കണ്ടടിച്ചിരിക്കുകയാണ് നിങ്ങൾ ഈ അലൻ്റെ ഈ ഒരു ബിൽഡ് ഒക്കെ കണ്ടിട്ട്. ഓക്കെ, പിന്നെ നമുക്ക് ഇതുപോലെ ഈ ഒരു വാഹനമായിട്ട് ഇപ്പൊ നമ്മൾ ഇവിടെ ഇങ്ങോട്ട് വണ്ടി ഓടിക്കാൻ കൊണ്ടുവന്നപ്പോൾ തന്നെ ഇപ്പോൾ കുറച്ച് നമ്മുടെ പബ്ലിക് ഇന്റർആക്ഷൻ ഒക്കെ ഞാൻ കണ്ടു, അതുപോലെ അലൻ സ്വന്തമായിട്ട് വീടിനടുത്തോടെ ഒക്കെ ഈ വണ്ടി എടുത്ത് ഓടിക്കുമ്പോഴൊക്കെ എന്താണ് ഒരു പബ്ലിക് ഇന്റർആക്ഷൻ, അവരെന്താണ് അലനോട് പറയാറ്? അവര് കുറെ പേര് വന്ന് ആരുണ്ടാക്കിയതാണ്, ഞാൻ ഉണ്ടാക്കിയതാണ് ചോദിക്കുമ്പോ തന്നെ അവര് ജസ്റ്റ് ഒരു കുറച്ചൊരു തിങ്കി എങ്ങനെ എന്നുള്ള രീതിയിൽ, അതായത് ഈ ഒരു 9-ാം ക്ലാസ്സുകാരൻ എങ്ങനെ ഈ ഒരു വാഹനം ഉണ്ടാക്കി എന്നുള്ള ഒരു ചിന്തയൊക്കെ ആയിരിക്കും അവർക്ക് മനസ്സിലല്ലേ. ആയിരിക്കും, നമുക്കറിയാൻ പാടില്ല. പിന്നെ അവര്
കുറേ എന്തൊക്കെ കുറേ ഡീറ്റെയിൽസ് ചോദിക്കും. ചിലവർ വന്നിട്ട് സെയിലിന് കൊടുക്കാമോ റേറ്റ് പറയും. അവര് കഴിഞ്ഞ വർഷം ടെക് ഫെസ്റ്റിന് ഉണ്ടായപ്പോൾ അവർ കുറേ പേര് വന്ന് സെയിലിന് റേറ്റ് ചോദിച്ചു. അങ്ങനെ നമ്മൾ കൊടുക്കാൻ ആലോചിക്കുന്നുണ്ട്. ആലോചിക്കുന്നുണ്ട്. ഓക്കെ, ടോട്ടലി ഈ ഒരു വാഹനം ബിൽഡ് ചെയ്ത് വന്നപ്പോൾ അലന് എത്ര രൂപ ചിലവ് വന്നു? ഇതൊരു 30 to 40 അറൗണ്ട് അത്രയും ചിലവ് വന്നു വന്നിട്ടുണ്ട്. ആ അപ്പോൾ ഫുള്ള് എമൗണ്ട് നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ പേരൻസ് തന്ന് ആ ഒരു ഇതിൽ തന്നെ. എനിക്ക് സ്കോളർഷിപ്പ് കിട്ടിയായിരുന്നു സ്കൂളിൽ നിന്ന്, കുറച്ച് സ്കോളർഷിപ്പ് കിട്ടിയതിൻ്റെയാണ് കുറച്ചൊക്കെ അതും ഇതിനകത്തേക്ക് കൂട്ടി വെച്ച് എല്ലാം കൂടി കൂട്ടി ഈ ഒരു വാഹനത്തിലേക്ക് ശരിക്കും പറഞ്ഞാൽ ഇൻവെസ്റ്റ് ചെയ്യുമെന്ന് പറയാം അല്ലേ? അങ്ങനെ പറയാം. ഓക്കെ, സോ അല്ല എങ്ങനെയായിരുന്നു ഈ ഒരു ഗോകാർട്ടിന്റെ ഡിസൈൻ ഒക്കെ ഒന്ന് മനസ്സിലേക്ക് വന്നതും അതുപോലെ എങ്ങനെയായിരുന്നു ഈ ഡിസൈൻ ചെയ്ത എങ്ങനെയായിരുന്നു? ഡിസൈൻ എന്ന് പറഞ്ഞാൽ ആദ്യം തന്നെ വരച്ചുണ്ടാക്കി, ചുമ്മാ ഒരു ഡിസൈൻ വരച്ച് വരച്ച് കഴിഞ്ഞിട്ട് ആദ്യം ആ ഡിസൈൻ പ്രകാരം ചെയ്തു. ചെയ്തപ്പോ എനിക്കൊരു സുഖം തോന്നിയില്ല, കാണാൻ അത്യാവശ്യം ഭംഗി ഇങ്ങനെ ചെയ്ത ഭംഗി വരുമോ എന്ന് തോന്നിയ കാരണം പിന്നെ ഇങ്ങനെയായി. അപ്പൊ ആദ്യം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ അല്ലായിരുന്നു, നമ്മളെ നേരത്തെ കാണിച്ച പഴയ ഡിസൈൻ. അതന്നെ അതല്ല ആ ഒരു ഡിസൈൻ, അതായത് പഴയ ഒരു വാഹനം, ഈ എന്റെ ഒരു പഴയ ഒരു മോഡൽ എന്നെ കാണിച്ചു തന്നിരുന്നു. അപ്പൊ ജസ്റ്റ് ആ ഫോട്ടോ ഞാൻ ഈ ഒരു വീഡിയോ കൂടെ കൊടുത്തേക്കാം. അപ്പൊ അതെന്ന് പറഞ്ഞാൽ എഞ്ചിൻ സ്പ്ലെൻഡറിന്റെ ആയിരുന്നു, സ്പ്ലെൻഡറിന്റെ കിക്കർ ആയിരുന്നു. അതെനിക്ക് നല്ലൊരു ബുദ്ധിമുട്ട് ഫേസ് ചെയ്താണ്. കിക്കർ ആയിരുന്നു, ഇറങ്ങി സ്റ്റാർട്ട് ചെയ്യണം. ഇതാകുമ്പോ നമുക്ക് സെൽഫ് സ്റ്റാർട്ട് ഉണ്ട്, പുഷ് സ്റ്റാർട്ട് ആണ് വരുന്നത് ഈ എഞ്ചിനാകുമ്പോൾ, ഗ്ലാമറിന്റെ എഞ്ചിനാണ്. അപ്പൊ അതാകുമ്പോ എനിക്ക് സൗകര്യമുണ്ട്, അതാണ് ഞാൻ അങ്ങനെ ചെയ്യാൻ കാരണം. എഞ്ചിൻ മാറ്റാൻ, എഞ്ചിൻ മാറ്റിയപ്പോ എനിക്ക് എന്തുകൊണ്ട് ഡിസൈൻ ഇങ്ങനെ മാറ്റിക്കൂടാ എന്നൊരു തിങ്കിങ് വന്ന കാരണം ഡിസൈൻ മൊത്തം നമ്മൾ മാറ്റി, മൊത്തത്തിലൊരു അപ്ഗ്രേഡ്. അതെ, വണ്ടി പഴയ വണ്ടിയേക്കാളും ഫുൾ നല്ല വ്യത്യാസമുണ്ട്, നല്ല മാറ്റങ്ങളും വരുത്തിയിട്ടുണ്ട് വണ്ടിക്ക്. അത് നിങ്ങൾക്ക് ആ ഒരു പഴയ ഫോട്ടോ കാണുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം ഈ ഒരു വാഹനത്തിൽ ആ ഒരു പഴയ രൂപത്തിൽ നിന്നും എത്രത്തോളം ഒരു മാറ്റം വന്നിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് ഇത് മനസ്സിലാവും കേട്ടോ. ഓക്കെ, ദെൻ അല ഞാൻ ചോദിക്കട്ടെ, ഒരു 9-ാം ക്ലാസ്സുകാരൻ ഇതുപോലൊരു ബിൽഡ് അല്ലെ, ഇതുപോലെ സ്വന്തമായിട്ട് ഇതുപോലൊരു വാഹനം ബിൽഡ് ചെയ്യുമ്പോൾ നേരിടേണ്ടി വരുന്ന അല്ലെങ്കിൽ നേരിടേണ്ടി വന്നിട്ടുള്ള ഒരു വെല്ലുവിളികളൊക്കെ എന്തൊക്കെയായിരുന്നു? വെല്ലുവിളികൾ എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മള് മെയിൻ ആയിട്ട് ഏതൊരു ഭക്ഷണം ചെലവരെ തമാശയാണ്, സമയം കളയാണ്ട് വീട്ടിൽ പോയിട്ട് അങ്ങനെയൊക്കെ പറയണവരുണ്ട്. മീൻസ് റിജക്ട് ചെയ്യണവര്, അങ്ങനെ ഹെൽപ്പ് ചോദിച്ചു ചെല്ലുമ്പോ സീരിയസ് ആയിട്ട് എടുക്കാത്തവരുണ്ട്, സീരിയസ് ആയിട്ട് എടുക്കണവരും ഉണ്ട്. ചിലവര് സീരിയസ് ആയിട്ട് എടുക്കും, ചിലവര് തമാശയായിട്ട് എടുക്കും, ചുമ്മാ വന്നതാണ് അങ്ങനെ കാര്യമില്ല എന്ന് പറയണവരും ഉണ്ട്. അതാണ് മെയിൻ വെല്ലുവിളി. പിന്നെ നമ്മള് ചെയ്ത് വന്നതിന്റെ ഒരു ഇതുണ്ട്, ബിഗിനിങ് ആണ്, ആദ്യമായിട്ട് ചെയ്യണതാണ്, അങ്ങനെ ചെയ്യുമ്പോ കുറച്ച് മിസ്റ്റേക്സ് ഒക്കെ വരും, അതൊക്കെയാണ് ഇത്തിരി ബുദ്ധിമുട്ട്. എങ്ങനെയാണ് ശരിയാക്കി എടുത്തത്? അത് നമ്മള് ഒന്നുമില്ല വർക്ക്ഷോപ്പിൽ പോയി ചോദിക്കുന്നതായിട്ട് ബന്ധപ്പെട്ട, അല്ലെങ്കിൽ യൂട്യൂബിൽ തപ്പും, യൂട്യൂബിൽ കിട്ടാത്ത വർക്ക്ഷോപ്പിൽ പോയി തപ്പും. അപ്പൊ ഫുള്ള് റിസർച്ച് ചെയ്തിട്ടാണ് ഈ ഒരു പരിപാടിയിലേക്ക് ഇറങ്ങിയത്. തപ്പി എന്തൊക്കെ പാർട്സ് വേണ്ടെന്ന് പറഞ്ഞ് പാർട്സ് കളക്ട് ചെയ്ത് പിന്നെയാണ് നമ്മൾ ബിൽഡ് തുടങ്ങിയത്. നമുക്ക് ജസ്റ്റ് ഒന്ന് ഈ ഒരു ഫുള്ളായിട്ട് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാവോ, വാഹനം ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാവോ, എന്തൊക്കെയാണ് ഏതൊക്കെ വാഹനങ്ങളുടെ പാർട്സ് ആണ്? ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ ഒരുപാട് വാഹനങ്ങളുടെ പാർട്സിനകത്ത് നമുക്ക് കാണാൻ സാധിക്കുമല്ലോ, അപ്പൊ അതൊന്ന് ഫുള്ളായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തരാവോ? മുമ്പിൽ നിന്ന് പറഞ്ഞു. ഓക്കെ ഓക്കെ, അത് തന്നെ വണ്ടി ആകുമ്പോൾ തിരിയാനായിട്ട് സ്റ്റിയറിംഗ് ബോക്സ് എന്ന് പറഞ്ഞാൽ 800 സ്റ്റിയറിംഗ് ബോക്സ്, 800. പിന്നെ കോളിസിന്റെ സ്റ്റിയറിംഗ് ഇത് അഡാപ്റ്റർ, പിന്നെ സ്റ്റിയറിംഗ് വീൽ 800. ടയർ ഫ്രണ്ട് രണ്ടും ആക്റ്റീവയുടെ രണ്ടും, അതില് ഹബ്ബ് നമ്മള് പറഞ്ഞ് ഞാൻ തന്നെ ചെയ്ത് പറഞ്ഞ് ചെയ്യിപ്പിച്ചാണ് നമ്മള്. അത് നമുക്ക് വീട്ടിലുണ്ടാക്കല് ഇത്തിരി ബുദ്ധിമുട്ടാണ്, ലേത്തിലെ മെഷീൻ യൂസ് ചെയ്യണ കാരണം ലേത്തില് പറഞ്ഞ് ഇങ്ങനെ കാണിച്ചു കൊടുത്തു, ഇന്ന ആവശ്യത്തിനാണ് ഇന്ന വരച്ച് കാണിച്ചു കൊടുത്തു. അപ്പൊ ആള് അങ്ങനെ ചെയ്തത് കസ്റ്റമായിട്ടാണ്, ഹബ്ബ് ഫുൾ കസ്റ്റം ഹബ്ബ് ഉണ്ടാക്കിയാണ്. പിന്നെ നമ്മുടെ പെഡൽസിന്റെ കാര്യം പറയുമ്പോ ആദ്യത്തെ ക്ലച്ച് പെഡൽ, ക്ലച്ച് പെഡൽ നമ്മൾ റെഡിമെയ്ഡ് മേടിച്ചാണ്, രണ്ട് പെഡൽസ് റെഡിമെയ്ഡ്, ഒരു പെഡൽ കസ്റ്റം ഉണ്ടാക്കിയതാണ്, നമ്മുടെ വർക്ക് കമ്പി ബെൻഡ് ചെയ്താണ് ആക്സിലറേറ്റർ പെഡൽ ഉണ്ടാക്കിയാണ്, സ്ക്വയർ ട്യൂബിന്റെ ടോപ്പ് കട്ട് ചെയ്ത് ഷേപ്പ് ആക്കിയെടുത്ത് അതങ്ങനെ. പിന്നെ ആക്സിലറേറ്റർ കേബിളിലെ സ്റ്റോക്ക് തന്നെയാണ്, ബ്രേക്ക് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഓട്ടോറിക്ഷയുടെ ബജാജിനും തന്നെ സെയിം സിസ്റ്റം ആണ്, ബാക്കിലെ സിസ്റ്റം അങ്ങനെ തന്നെ കയറ്റി വെക്കുക, ഹൈഡ്രോളിക് ആ ഒരു സിസ്റ്റം ഫുൾ ആയിട്ട് ഇൻസ്റ്റാൾ ചെയ്തേക്കുക. അതെ, ക്ലച്ച് എന്ന് പറഞ്ഞാൽ ഓട്ടോറിക്ഷയുടെ തന്നെ ഇന്നർ മേടിച്ചിട്ട് ഇന്നറ് ലെങ്ത് കൂടി ഇത് വേണ്ട കാരണം ഔട്ടർ അവിടെ വരെ വന്ന് സ്റ്റോപ്പർ ആക്കിയിട്ടേക്കോ, ഇവിടെ സ്റ്റോപ്പർ എഴുന്നേക്കോ, അതുകൊണ്ട് ആ ഇന്നറിന് നീട്ടം കൂട്ടിയെടുത്തേക്കോ. അങ്ങനെ ക്ലച്ച് വർക്ക് ചെയ്യണം, ഇതിന്റെ ക്ലച്ച് നേരം അവിടെയൊക്കെ ഒരു ടോയിനൊക്കെ ഇട്ട് കൊടുത്ത് അതൊക്കെ നമുക്ക് വർക്ക്ഷോപ്പിൽ നിന്ന് പറഞ്ഞു തന്നാട്ടാള്. അങ്ങനെ ഉണ്ട്, പിന്നെ അങ്ങനെയാണ് ഇതിന്റെ സിസ്റ്റംസ്. സ്ക്വയർ ട്യൂബ് വെച്ച്
ആദ്യം ചേസ് ഉണ്ടാക്കി, പിന്നെ കുറച്ച് ഡിസൈനൊക്കെ വരുത്തി, അങ്ങനെ കാര്യങ്ങളൊന്നും. ഡാഷ് ബോർഡിൽ വണ്ടി സ്റ്റാർട്ടിങ് മെക്കാനിസം എന്ന് പറഞ്ഞാൽ പുഷ് സ്റ്റാർട്ടാണ്, വണ്ടി പുഷ് സ്റ്റാർട്ടാണ്, അതാണ് സ്വിച്ച്. ഓക്കെ, പിന്നെ ഒരു ലൈറ്റും മുമ്പിൽ വരുന്നുണ്ട്. ഈ ബോഡി കിറ്റൊക്കെ എ സി പി ആണ്, എ സി പി ഷീറ്റാണ് വെച്ചിരിക്കുന്നത് അല്ലേ, എ സി പി ആണ്. പിന്നെ ഇവിടെ ഒരു കീ ഉണ്ട്, പിന്നെ ഒരു ലൈറ്റും വെച്ചിട്ടുണ്ട്, അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. പിന്നെ നമ്മുടെ അവിടെയാണ് എഞ്ചിൻ റൂം വരുന്നത്. ഇത് അതെ, നമ്മുടെ എഞ്ചിൻ ഗ്ലാമറിന്റെ 124cc എഞ്ചിൻ ആണ് വരുന്നത്. ആ എഞ്ചിൻ നമ്മൾ അപ്ഡേഷൻ വരത്തില്ല, അപ്ഡേഷൻ മീൻസ് ചെറിയൊരു അപ്ഡേഷൻ പവർ ഫിൽട്ടർ വെച്ചിട്ടുണ്ട്. ഫിൽട്ടർ നമ്മൾ പവർ ഫിൽട്ടർ വെച്ചിട്ടുണ്ട്, അത്ര അപ്ഡേഷൻ ഉള്ളൂ, അത്ര ഉള്ളൂ. നോർമലായ സ്റ്റോക്ക് എഞ്ചിൻ തന്നെയാണ് ഇതിനകത്ത്, സ്റ്റോക്ക് എഞ്ചിൻ തന്നെയാണ്. പിന്നെ ഒരു എക്സോസ്റ്റും ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്, എസ് എസിന്റെ പൈപ്പ് പഴയത് എടുത്തിട്ട് ഡബിള് ഓർണർ ഉണ്ടാക്കി. ഇതൊരു ഡ്യുവൽ ടിപ്പ് വരുന്ന എക്സസ് ആണല്ലോ വെച്ചിരിക്കുന്നത് അല്ലേ, ഡ്യുവലും വർക്കിംഗ് ആണ്, രണ്ട് വർക്കിംഗ് ആണ്. അപ്പൊ നമുക്ക് ആ നോർമൽ ആ ഒരു പൈപ്പ് ഇന്ന് ഇവിടെ വരുമ്പോൾ ഡ്യുവൽ ടിപ്പാണ് വരുന്നത്. അതെ, ഡ്യുവൽ ടിപ്പാണ്. ഓക്കെ, അപ്പോ എക്സോസ് നോട്ട് ഇച്ചിരി സീനല്ലേ ആണ്. അപ്പോ എന്തായാലും ഒരു നോർമൽ ബൈക്കിൽ നിന്ന് വരുന്ന എക്സോസ് നോട്ട് അല്ല ശരിക്കും പറഞ്ഞാൽ ഇതിനകത്ത് വരുന്നത്, അത്യാവശ്യം നല്ല പവർഫുൾ ഒരു എക്സോസ് നോട്ട് തന്നെയാണ് വരുന്നത്. അപ്പൊ നമുക്കത് കേൾപ്പിച്ചു കൊടുക്കണല്ലോ ഇവരെ. അപ്പൊ നമുക്ക് ജസ്റ്റ് വീഡിയോ അവസാനം കേൾപ്പിക്കാം അല്ലേ. ഓക്കെ, നമുക്ക് ബാക്കി വരാം. അപ്പൊ നമുക്ക് ഇത് ടാങ്ക് വന്നെന്ന് പറഞ്ഞാൽ ആക്റ്റീവിലെ ടാങ്ക്, നമ്മൾ സ്ക്രാപ്പിലെ അവൈലബിൾ വരുമ്പോൾ ഏറ്റവും ചെറിയ ടാങ്ക് നോക്കാൻ നേരത്തെ ഇതാണ് നമുക്ക് ലഭിച്ചത്. അപ്പോൾ ആക്റ്റീവിലെ ടാപ്പ് ഉപയോഗിക്കാൻ നമുക്ക് മെയിൻ ഇഷ്യൂ ഫേസ് ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ജെറ്റ് ഉണ്ട്, അതിനകത്ത് മെയിൻ ജെറ്റിക്കടെ പെട്രോൾ ഇറക്കും, സെക്കൻഡ് ജെറ്റിക്കടെ വാക്യൂം എഫക്ട് വരുമ്പോഴാണ് മെയിൻ ജെറ്റിക്ക് പെട്രോൾ ഇറക്കുന്നത്. അപ്പൊ അത് നമ്മൾ വർക്ക്ഷോപ്പിൽ പോയി ഹെൽപ്പ് ചോദിച്ചപ്പോൾ ആള് പറഞ്ഞത് ഇതിലാണ് അതിപ്പോൾ വർക്ക് ചെയ്യേണ്ടത്, കാർബേറ്ററിന്റെ ആ ബെൻഡിന്റെ അവിടെ ഒരു വാക്യൂം എൻ്റെ ഒരു പോയിന്റ് ഉണ്ട്, അവിടെ ഈ പോയിന്റ് കൊടുത്താൽ വർക്കായിക്കോളും, അങ്ങനെ സെറ്റ് ചെയ്യാൻ പറഞ്ഞ് ആള് പറഞ്ഞൊരു ഐഡിയ തന്നത്. പിന്നെ ബാക്ക് 800 സീറ്റും വന്നിട്ടുണ്ട്. ഈ ഒരു സീറ്റ് 800 ഇതൊക്കെ സ്ക്രാപ്പിൽ നിന്ന് കളക്ട് ചെയ്താണോ? ആണാണ്, സ്ക്രാപ്പിൽ നിന്ന് കളക്ട് ചെയ്യണം. പിന്നെ വണ്ടിക്ക് ഒരു സ്പോയിലർ പോലെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്, സ്കോർ ടൂബിൽ തന്നെ ഒരു സ്പോയിലർ. ഇത് ജി ഐ ഷീറ്റ് ആണ്, പ്ലാറ്റ്ഫോം പ്ലാറ്റ്ഫോമിന്റെ സെയിം മെറ്റീരിയൽ. ഞാൻ ബാക്കിൽ ലുക്ക് എന്നൊക്കെ പറഞ്ഞ സ്പോയിലർ വെച്ച് അടിപൊളിയാക്കി. അതെ, പിന്നെ ബാക്കിൽ ഒരു യൂട്ടിലിറ്റി ബോക്സ് പോലെ അവിടെ സ്പേസ് ഉണ്ടായിരുന്നു, അത് കവർ ചെയ്താണ്. അങ്ങനെ ആ ഒരു സ്പേസ് അവിടെ കവർ ചെയ്ത് നമുക്ക് ഓപ്പൺ ചെയ്താലോ? അതെ, ഇത് ഓപ്പൺ ചെയ്യാൻ പറ്റും, ഇങ്ങനെ തുറന്ന് ഇങ്ങനെ വയ്ക്കാൻ പറ്റും. അപ്പൊ ഇവിടെ ഇങ്ങനെ ഇരുന്നോളൂ. അതെ, അവിടെ ഇങ്ങനെ. ഇതാണ് യൂട്ടിലിറ്റി ബോക്സ് അല്ലേ? അത് യൂട്ടിലിറ്റി ബോക്സ്. ഓക്കെ, അപ്പൊ ഇതിനകത്ത് അത്യാവശ്യം നമ്മുടെ വണ്ടിക്ക് വേണ്ട, അത് ജസ്റ്റ് ഒന്ന് പണിയണമെങ്കിൽ വേണ്ട സാധനങ്ങളെല്ലാം ഇതിനകത്ത് തന്നെ ഉണ്ടല്ലേ? അതെ. പിന്നെ ഇതിനകത്ത് വന്നത് നമ്മുടെ ഈ വണ്ടിയുടെ ഡ്രൈവ് മെക്കാനിസം എന്ന് പറഞ്ഞാൽ ചെയിൻ ഡ്രൈവ് ആണ്, അതിപ്പോ ഇത് തുറന്നാൽ തന്നെ നമുക്ക് കാണാൻ പറ്റും. ചെയിൻ ഡ്രൈവ് മെക്കാനിസം ആണ്, ചെയിൻ ഡ്രൈവ്. ഒരു പഴയ ബ്ലോക്കറ്റ് കളക്ട് ചെയ്തിട്ട് ഒരു ഡമ്മി പ്ലേറ്റ് വെച്ച് അത് വേണ്ടി അങ്ങനെ എഴുതേക്കണത്. പിന്നെ രണ്ട് പേരും കണക്ട് ചെയ്തേക്കുന്നത് ഓട്ടോറിക്ഷയുടെ ടിപ്പിലെ ഒരു സാധനമുണ്ട്, ടീ പോലത്തെ, അത് രണ്ട് സൈഡിലെ വെൽഡ് ചെയ്തിട്ട് ഒരു പോളിഷ് റാഡ്, 3/4 ഇഞ്ചിന്റെ പോളിഷ് റാഡ്. അതിൽ നമ്മൾ രണ്ട് പില്ലോ ബ്ലോക്ക് ബെയറിങ്, അത് 3/4 ഇഞ്ചിന്റെ, അങ്ങനെ രണ്ട് സൈഡിലും കൊടുത്തു റാഡിട്ട് നമുക്ക് കറക്റ്റ് ആംഗിളൊക്കെ നോക്കി സ്പ്രോക്കറ്റും വെച്ച് വെൽഡ് ചെയ്തിട്ട് അങ്ങനെ ചെയിൻ ഡ്രൈവ് വന്നത്. അതെല്ലേ. പിന്നെ എൻജിൻ, എൻജിന്റെ ഫൗണ്ടേഷൻ നമ്മൾ കസ്റ്റം ഉണ്ടാക്കി എടുത്തേക്കണാണ്. എൻജിന്റെ ഫൗണ്ടേഷൻ നമുക്ക് ആവശ്യമുള്ള ഇതിൽ അവിടെ ഉണ്ടാക്കി എടുത്തേക്കണാണ് ഫൗണ്ടേഷൻ രണ്ടും. അത്രേ ഉള്ളൂ വണ്ടിയുടെ കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഈ ബാക്ക് സൈഡിൽ രണ്ട് ടയറും ഓട്ടോയ്ക്ക് വരുന്ന, അത് ഓട്ടോയ്ക്ക് വരുന്ന സെയിം ടയർ, സെയിം ടയർ, ഹബും ഓട്ടോടാണ്, അത് ബ്രേക്ക് സിസ്റ്റം വരാൻ വേണ്ടി അടച്ചേക്കുന്നത്. പിന്നെ ഇവിടെ ലൈറ്റും വന്നിട്ടുണ്ട്, ചുമ്മാ ബ്രേക്ക് ലൈറ്റ്, ബ്രേക്ക് ലൈറ്റിന് വേണ്ടി കൊടുത്തേക്കുന്ന. നമുക്ക് വണ്ടി ഓടിക്കാൻ നേരത്തത് കാണാൻ പറ്റും. അപ്പൊ ഇത്രയൊക്കെയാണ് ഈ ഒരു വാഹനത്തിൽ ചെയ്തിരിക്കുന്നത് അല്ലേ? അതെ. അപ്പൊ ഇതിനകത്ത് സത്യം പറഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ പണിയെടുത്തിട്ടുണ്ട്. ഉണ്ട്, ഒരു 9 മാസത്തെ പണിയാണ് ഇത്, വർക്കാണ്. 9 മാസത്തെ അധ്വാനമാണ് ഈ കാണുന്നത് അല്ലേ? ഓക്കെ, ഇനി ഞാൻ ചോദിക്കട്ടെ, ഈ ഒരു ഗിയർ ഷിഫ്റ്റിംഗ് എങ്ങനെ വരുന്നത്? ഇതൊരു കാറിന്റെ ഗിയർ ലിവർ ആണല്ലോ. അല്ല, ഇത് കാറിന്റെ നോബ് മാത്രമേ ഉള്ളൂ. ആ, നമ്മള് ഈ ഒരു ഇത് ഊടി കാണിച്ചുതരാം. ഇത് നമ്മുടെ ബൈക്കിന്റെയാണ്, ബൈക്കിന്റെ കാലിലും അല്ല ഗിയർ ശ്രദ്ധിച്ചല്ലേ, അതാണ്. അതിന്റെ ടിപ്പ് മാത്രം നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ട് ഒരു ഹോൺ ക്ലാമ്പ്, ഹോൺ ക്ലാമ്പ് തന്നെ പറയണം, ആ ഒരു ഹോൺ ക്ലാമ്പ് ഇവിടെ വെച്ച് വെൽഡ് ചെയ്യുക. വെൽഡ് ചെയ്തിട്ട് ഈ ഒരു ഇത് റാഡ് ചുമ്മാ ആക്രിയുടെ നെട്ടിയത, ഈ ഒരു കമ്പി ചുമ്മാ വെൽഡ് ചെയ്തിട്ട് ഇത് ചുമ്മാ ഇട്ടോടെ തന്നെ വെറുതെ വെച്ചിട്ടുള്ളൂ. ആ, വെറുതെ വെച്ചാൽ നോബ്. അതെ, അപ്പൊ നമുക്ക് ഇങ്ങനെ വെക്കാൻ നേരത്ത് ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ചില വണ്ടികളിലൊക്കെ ക്വിക്ക് ഷിഫ്റ്റിംഗ് വന്നിട്ടുണ്ടല്ലോ, ഫ്രണ്ടിട്ട് ബാക്കിട്ട് മാത്രമുള്ള ആ ഒരു ഷിഫ്റ്റിംഗ് ആണ് മെക്കാനിസം. ഇത് ഫ്രണ്ടിട്ട് കുറയ്ക്കെ ബാക്കിയിട്ട് കൂട്ടാനായിട്ട് ഇൻക്രീസ് ചെയ്യാനായിട്ട്. ഓക്കെ ഓക്കെ, അങ്ങനെ രണ്ട് സിസ്റ്റം വന്നു, ഇങ്ങോട്ട് ഡൗൺ ചെയ്യുന്നു അല്ലേ. അതെ, ഓക്കെ, നമ്മളെ നോർമൽ ബൈക്കിന്റെ ആ ഒരു സിസ്റ്റം തന്നെ ഇവിടെ ഈ ഒരു ലിവറെ കൊടുക്കുന്നുള്ളൂ.
അതെ കൈട്ട് കൊടുത്തു ഉള്ളൂ. ആ അപ്പൊ നമുക്ക് കുറച്ചുകൂടി എന്ന് വെച്ചാൽ ഗിയർ ഷിഫ്റ്റിംഗ് കുറച്ചുകൂടി സ്മൂത്ത് ആവും, കുറച്ചുകൂടി എളുപ്പമാവും അല്ലേ? അതെ ആ ഒരു മെക്കാനിസം. ഓക്കെ ഓക്കെ. അപ്പോ ഇതിന്റെ സംശയങ്ങളൊക്കെ വരുമ്പോ ആദ്യം ഓടിച്ചെല്ലുന്നത് എങ്ങോടാ? ആദ്യം വെൽഡിങ്ങിനെ പറ്റി അങ്ങനത്തെ കാര്യങ്ങളാണെങ്കിൽ ഇവിടെ ഒരു വർക്ക്ഷോപ്പ് ഉണ്ട് താഴെ തന്നെ, ആളുടെ അടുത്തായിട്ട്. അതെ. പിന്നെ മെക്കാനിക്കലാണെങ്കിൽ ആളെ വിളിക്കുകയാണ്, ആള് ചൂണ്ടിലുള്ള റീബോൺ എന്ന് പറഞ്ഞ ആളെ വിളിക്കണേ, ആള് വന്ന് റെഡിയാക്കി തരും. റെഡിയാക്കി തരും വീട്ടിൽ വന്ന്? അതെ, എഞ്ചിനായിട്ട്. അതെ, എഞ്ചിനായിട്ട് ബന്ധപ്പെട്ടാണ് ആളെ റെഡിയാക്കി തരും. അങ്ങനെയാണ് ആള്. അപ്പോ പണ്ട് മുതലേ ഇങ്ങനെ ഒരു വാഹനം ബിൽഡ് ചെയ്യണമെന്ന് ഒരു ആഗ്രഹം കൊണ്ട് ഇത്രയും നന്നായി ബിൽഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ഗോകാർട്ട് ആണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അല്ലേ? നമുക്ക് എന്നാ എക്സസ് ഓട്ടം കേട്ടാലോ. സ്റ്റാർട്ട് ചെയ്യാനായിട്ട് കീ ഓൺ ആക്കിയിട്ട് പുഷ് ബട്ടൺ സ്റ്റാർട്ടല്ലേ? എന്നാ എക്സസ് ഓട്ടം കേട്ടാലോ. ആ അപ്പൊ നമുക്ക് ഈ ഒരു ഗോകാർട്ട് ജസ്റ്റ് ഓടിച്ചു കാണിക്കാവോ? ആ ഓടിച്ചു കാണിക്കാം. ഓക്കെ, അപ്പൊ ഞാൻ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ അലൻ നമ്മൾ അപ്പോൾ ഓൾമോസ്റ്റ് ഈ വണ്ടിയെ കുറിച്ച് എല്ലാം തന്നെ പറഞ്ഞു വിചാരിക്കുന്നു അല്ലേ? അപ്പോൾ ഇതിനകത്ത് വേറെ കാര്യം നമ്മൾ പറയാൻ വിട്ടുപോയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്ത ആൾക്കാരുടെ പേര് നമ്മൾ പറയണവരും. അപ്പം അതെന്ന് പറഞ്ഞാൽ എൻ്റെ വീട്ടുകാരും പിന്നെ കുറച്ച് ഫ്രണ്ട്സുമാണ്. വീട്ടുകാരെന്ന് പറഞ്ഞാൽ ചേട്ടനും അമ്മയും അപ്പയാണ്. വീട്ടുകാരും പിന്നെ എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്, സ്കൂളിൽ തന്നെ കുറച്ച് ഫ്രണ്ട്സ്. അവരാണ് ഹെൽപ്പ് ചെയ്തത് നമ്മളെ ഏറ്റവും കൂടുതൽ. പിന്നെ നമുക്ക് ഇത്ര പേരാണ്. പിന്നെ വേറെ ഇപ്പം ഈ വീട് കാണുന്നവർക്ക് എന്തെങ്കിലും ഡൗട്ട്, ഇതുപോലെ പുതിയതുണ്ടാക്കാൻ ഡൗട്ട് കാണണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റേറ്റ് അവിടെ ഉണ്ട്. അപ്പോൾ അവർക്ക് എന്തായാലും മെസ്സേജ് അയച്ചു ചോദിക്കാം. ഞാൻ എന്തായാലും ഡൗട്ട് എനിക്ക് അറിയാവുന്ന ഡൗട്ടാണ് ഞാൻ ക്ലിയർ ചെയ്തുതരാം. അറിയപ്പോൾ അറിയാവുന്ന ആളുടെ ചോദിച്ചിട്ടല്ല ഞാൻ ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ ഞാൻ അലൻ്റെ ഇൻസ്റ്റയുടെ ഇൻസ്റ്റയുടെ ലിങ്ക് ഒക്കെ ഞാൻ വീഡിയോയുടെ താഴെ കൊടുത്തേക്കാട്ടെ. അപ്പോൾ ജസ്റ്റ് കയറി ഒന്ന് നോക്കുക. അലൻ്റെ പ്രൊഫൈൽ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആണ്, കാരണം ഇതുപോലത്തെ വണ്ടിയുടെ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനിയും അതുപോലത്തെ കുറച്ച് ഈ വണ്ടിയുടെ ആണെങ്കിലും കുറച്ച് നല്ല വീഡിയോസും വരുന്നതായിരിക്കും. ഇനി പുതിയ വണ്ടിയുടെ അപ്ഗ്രേഡ്സ്, അത് വണ്ടിയുടെ അപ്ഗ്രേഡ്സ്, അതുപോലെ പുതിയ പുതിയ ബിൽഡുകളുടെ കാര്യങ്ങളൊക്കെ അതിനകത്ത് പ്രതീക്ഷിക്കായിരിക്കും അല്ലേ? പുതിയൊരു വണ്ടി പ്ലാൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ ജസ്റ്റ് എല്ലാവരും ജസ്റ്റ് കയറി നോക്കുക. അപ്പൊ അലൻ്റെ ഇൻസ്റ്റാഗ്രാം ജസ്റ്റ് ഫോളോ ചെയ്ത് വെക്കുക കേട്ടോ. ഓക്കെ, അപ്പൊ അല, അപ്പൊ ഇതുപോലൊരു ബിൽഡ് ഉണ്ടാക്കി എന്നെ വീഡിയോ ഞാൻ വിളിച്ചതിനും അതുപോലെ തന്നെ എനിക്ക് വീഡിയോ ചെയ്യാനായിട്ട് ഇത്രയും നേരം എന്റെ കൂടെ സഹായിച്ചതിനും ഞാൻ ഒരുപാട് താങ്ക് യു കേട്ടോ. താങ്ക് യു ഫോർ കമ്മിങ്. ഓക്കെ അല്ല, അപ്പോൾ ഇനിയും അടുത്ത പുതിയ പുതിയ വണ്ടികളും അതുപോലത്തെ ഇതിലും നന്നായിട്ട് ഇതിലും നല്ല അടിപൊളിയായിട്ട് വണ്ടികളൊക്കെ ഉണ്ടാക്കാൻ സാധിക്കട്ടെ ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഇനിയും പുതിയ വാഹനങ്ങളും വീഡിയോ കേട്ടാണെന്ന് വരെ. ബൈ.